ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകളും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളും എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി തുക കറക്റ്റായി ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുവാൻ പോകുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ മുതൽ ക്ഷേമ പെൻഷൻ തുക ലഭ്യമാകില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ക്ഷേമ പെൻഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം അറിയിപ്പുകൾ വന്നിരുന്നതുമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവിവാഹിത പെൻഷനും അതുപോലെ തന്നെ വിധവാ പെൻഷനും 2021 ഡിസംബർ അതുപോലെ തന്നെ 2022 വരെ കാലയളവിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാവരും തന്നെ നിങ്ങൾ സാക്ഷ്യപത്രം, അതായത് വീണ്ടും വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ വിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ഹാജരാക്കണമായിരുന്നു. ഇത് ഹാജരാക്കുവാനുള്ള അവസാന തീയതിയായി നിങ്ങൾക്ക് നൽകിയിരുന്നത് ഏപ്രിൽ മാസം 30-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾ ഈ സാക്ഷ്യപത്രം ഹാജരാക്കാതിരുന്ന ആളുകൾക്ക്, അതായത് മുൻപ് ഹാജരാക്കാതിരുന്ന ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം തുടർന്ന് ലഭ്യമാകില്ല. അതായത് 1600 രൂപ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ക്ഷേമ പെൻഷൻ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ മറ്റ് വാർദ്ധക്യകാല പെൻഷനോ മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു വളരെയധികം ആളുകൾ നമ്മുടെ അടുത്ത് സംശയമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ മീഡിയകളും അതുപോലെ തന്നെ മറ്റ് മീഡിയകളും എല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മെയ് മാസം 14-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പല്ല, പക്ഷേ നാഷണൽ മീഡിയകളെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 11-ാമത്തെ ഗഡുവായ 2000 രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഒരുപക്ഷെ 10-ാമത്തെ ഗഡു ലഭിക്കാത്ത ആളുകൾക്ക് 4000 രൂപ വരെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെയാണ് EKYC ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത 12-ാമത്തെ ഗഡു തുക തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള നടപടിയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. EKYC പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടി പൂർത്തീകരിക്കുക. ഇപ്പോൾ അതിന്റെ സൈറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ EKYC പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കുക. നമ്മൾ സാധാരണ പെൻഷൻ വാങ്ങുമ്പോൾ മസ്റ്ററിംഗ് ചെയ്യുന്ന അതേ നടപടി തന്നെയാണിത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണ് ഈ ഒരു 2000 രൂപ, അതായത് നമുക്കൊരു പെൻഷൻ തുക പോലെ തന്നെയാണ് ഈ ഒരു 2000 രൂപ ലഭിക്കുന്നത്. അർഹതപ്പെട്ട ആളിന് തന്നെയാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്ന ഒരു നടപടിയാണിത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ അനർഹമായിട്ട് തുക വാങ്ങിച്ച ആളുകൾക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 40,000-ത്തോളം ആളുകൾ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇവർക്കെതിരെ മറ്റ് നടപടികളൊക്കെ ഉണ്ടാകും എന്നുള്ള സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.